നമസ്കാരം. മല്ലുബസിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തിരുവോണമാണ്, അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണ ആശംസകൾ കൂടി നേരുകയാണ്. സോ ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ഫോട്ടോഷൂട്ടും ഞങ്ങളുടെ ഒരു കൊച്ചു ഓണവുമായിട്ട് സംബന്ധിച്ചാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളം അടുത്തുള്ള പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചു മന എന്ന് പറയുന്ന ഒരു വീട് പോലെ, ഒരു പഴയ വീട് പോലെ. അപ്പോൾ ഈ വീടിൽ ഞങ്ങൾ എല്ലാവരോടും ചേർന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഓണ പ്രോഗ്രാം പോലെ നമുക്ക് നടത്താമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സോ ആ ഒരു കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഏവരെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സോ എല്ലാവരും കൂടെ കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ വീടുകളൊന്ന് കയറി നമുക്കൊന്ന് കാണാം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു കൊച്ച്, എന്താ പറയുക, ഒരു നാലുകെട്ടുള്ള ഒരു കൊച്ച് വീട് എന്ന് വേണേൽ പറയാം. നല്ല രസമാണ് കാണാൻ. നമുക്ക് അകത്തോട്ട് കയറി കാണാം. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ കുറച്ച് ക്രൂ മെമ്പേഴ്സിനെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ എൻട്രൻസ് കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിലൊരു, എന്താ പറയുക, ഒരു നാലുകെട്ട് പോലത്തെ ഒരു ചെറിയൊരു ബിൽഡിങ്ങാണ്. ബിൽഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടുകാരാണ് ഇപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്ന മൊത്തം. അവർ ഈ ഒരു, എന്താ പറയുക, മന പോലത്തെ സംഭവത്തിന് നല്ല നീറ്റായിട്ട് അവർ, എന്താ പറയുന്നത്, അവർ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഒന്നാമെന്ന് പറയുന്നത് നമുക്ക് പല പലമായ ചെടികൾ ഇവിടെ ഇതുപോലെ നമുക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറാം ഉള്ളിലേക്ക്. നമുക്കിങ്ങനെ സൈഡിൽ കൂടെ കയറാം. ഇവിടെ പിന്നെ അവരുടെയൊക്കെ ബാഗേജും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണ്. നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ നാലുകെട്ട് പോലെ, ചെറിയൊരു നാലുകെട്ടാണ്. ഇവിടെ നമ്മുടെ രണ്ട് മോഡൽസ് ഉണ്ട്, ഇവിടെ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരെന്താ? ആതിര, ഏഞ്ചൽ. നമുക്ക് ഇവരെ പിന്നെ കുറച്ചുകൂടി വിശദമായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വരുമ്പോൾ ഇതൊന്ന് ഫുള്ളൊന്ന് കാണാനുള്ള രീതിയിലാണ്. അപ്പോൾ ഇതാ, ഇതൊരു നിലവറ പോലൊരു സംഭവമാണ്, പക്ഷെ ഇത് ഓപ്പൺ അല്ല, അതുകൊണ്ട് നമുക്ക് തുറന്ന് കാണാനൊക്കത്തില്ല. ഒരു കൊച്ചെന്താ പറയുക, ഒരു നാലുകെട്ട് പോലത്തെ ഒരു വീടാണ്. നമ്മളിതൊക്കെ ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടി കൊണ്ടുവന്നേക്കാണ്. നമ്മുടെ കുടയൊക്കെയാണ്. ഇതാണ് കുട. ഈ ഒരു വീട്ടിലേക്കുള്ള എൻട്രൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇത് ഇവിടാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ എൻട്രൻസിൻ്റെ ആ ഒരു ലെഫ്റ്റിലും റൈറ്റിലായിട്ട് ഓരോ കൊച്ചു തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗിയാണ്. ദേ, നമ്മളിവിടെ നിന്ന് അകത്തേക്ക് കയറുവാണ്. അകത്താണ് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതായാലും ഇവിടെ ഒരു വിശാലമായൊരു, എന്താ പറയുക, ഒരു ഹാള് പോലത്തെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അത്തപ്പൂവിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് അമ്പലം ആണെന്ന് തോന്നുന്നു. അമ്പലമല്ലേ, ഇതിനകത്ത് അമ്പലമല്ലേ,
ഇതിനകത്ത് ഒരു ജസ്റ്റ് ഒരു അമ്പരമാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ മുമ്പേ ഇവിടെ ഒന്ന് കിടന്നു വന്നപ്പോഴേ നല്ലൊരു ക്ഷീണമായിരുന്നു. കാരണം എന്താ ഞാൻ വെളുപ്പിനെ 3 മണിക്കാണ് കിടന്നുറങ്ങിയത്, മൂവീസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കിടന്നൊന്ന് ഉറങ്ങി നല്ല ചൂടത്ത് ഒരു 10-12 മണിയായപ്പോഴത്തേക്ക് എന്നാ തണുപ്പായിരുന്നു അറിയാം. ഇപ്പം നമ്മുടെയൊക്കെ കോൺക്രീറ്റ് വീട്ടിൽ 4 ജനൽ തുറന്നിട്ടായിരുന്നു ചൂടോടെ ചൂട്. പക്ഷെ ഇവിടെ എന്നാ സുഖം ഒന്ന് കിടന്നുറങ്ങാനറിയോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഫോട്ടോഷൂട്ട് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ കൊച്ചു കൊച്ചു മോഡൽസിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ മോഡലാണ്, പേര് ഗംഗ. ഗംഗ എന്താണ് ചെയ്യുന്നത്? ഡിഗ്രി തേർഡ് ഇയർ. ഏതാണ് ചെയ്യുന്നത്? ഓക്കെ. എത്ര നാളായി ഈ മോഡലിംഗ് ഫീൽഡിലേക്ക്? 2 ഇയേഴ്സ് ആയി. മാത്രമല്ല ഗംഗ നല്ലൊരു ഡാൻസർ കൂടി, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇന്നൊരു ഡാൻസ് പെർഫോമൻസ് ഞങ്ങൾക്ക് ചെയ്തുതരാമോ? ചെയ്തുതരുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഗംഗയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്തുണ്ട് ഓണം? പിന്നെ എങ്ങനെ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ വീട്ടിൽ ചെന്ന് ഇനി ഓണപ്പരിപാടിയൊക്കെ നടത്തണ്ടേ? ഉണ്ടല്ലേ. ഓക്കെ. എവിടെ പഠിക്കുന്ന? എസ് എൻ കോളേജ്, ആലപ്പുഴ. ഓക്കെ. നാട് ചേർത്തലല്ലേ? ചേർത്തലയാണ്. അപ്പം ഇത് നമ്മുടെ 1-ാമത്തെ ക്രൂ ആണ്. ഓക്കെ. ഇനി അടുത്ത ആളുടെ ഇടത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ അടുത്ത ആളെ പരിചയപ്പെടുവാണ്. ഇത് അശ്വതി. അശ്വതിയെ ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു വചനം ഷൂട്ടിങ്ങിൻ്റെ ആൽബത്തിന് പോയപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ വന്നത് അശ്വതി എന്നാണ് അല്ലേ? അപ്പോൾ അശ്വതിയാണ് ഇവിടുത്തെ മോഡല്. അപ്പോൾ അശ്വതി പെട്ടെന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞു. എന്നെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ഞാനിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ്ലി വർക്കിംഗ് അല്ല, ദുബായിലായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നു. പിന്നെ എന്താ പറയുക, ഇപ്പം ഡാൻസൊക്കെ പഠിക്കുന്നു, അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ ആര്യനുണ്ട്. ആര്യനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇതിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുള്ള അപ്പം ആര്യനെ ഒക്കെ നോക്കി. പിന്നെ ചെറിയ ചെറിയ മോഡലിംഗ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. ഓണം അടിച്ചു പൊളിക്കാനാണ് ആക്ച്വലി ഈ ഷൂട്ടിനെ ഇങ്ങനെ എന്താ പറയുക, ഷൂട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമുക്ക് ഓണമൊക്കെ ഉള്ളത്. അല്ലാതെ നമുക്ക് അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. എല്ലാവരും വീട്ടിലൊക്കെ തന്നെയാണ്. കൊറോണയുടെ സിറ്റുവേഷനൊക്കെ ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ല കേരളത്തിൽ. സോ ഞങ്ങളുടെ ഷൂട്ടിൽ ഞങ്ങളിപ്പം അടിച്ചു പൊളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഷൂട്ട് ചെയ്യുന്നു, ഫുഡൊക്കെ കഴിച്ചു, ഇങ്ങനെ ഓണമൊക്കെ എൻജോയ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലരും പല സെക്ഷനിൽ എത്തിയുണ്ട്. ആദ്യം മേക്കപ്പ് ചെയ്തവരെ നമ്മളിങ്ങോട്ട് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ചെയ്തത്. ഏകദേശം 5-6 പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് മേക്കപ്പ് ചെയ്യാൻ ടൈം ഇല്ലാതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ പലരും ലേറ്റായി. ഇപ്പോൾ 1 മണി 2 മണി 3 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഈ ഫുഡ് അതുകൊണ്ട് വന്ന മുടക്കിയ ആൾക്കാർ അങ്ങെടുത്ത് കഴിച്ചതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫുഡിൻ്റെ ഒരു കാര്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഒക്കത്തില്ലല്ലേ. അല്ലായിരുന്നെങ്കിൽ നമ്മളെ ഇടയൊക്കെ വെച്ചിട്ട് നല്ലതായിട്ടൊരു സദ്യ പോലെ നമുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടിരുന്നത്. പക്ഷേ സാഹചര്യം അത് പ്രതികൂലമായിട്ട് നമ്മളെ ബാധിച്ചത്. സോ ഇത്രയേ ഉള്ളൂ അശ്വതിയെ പറ്റി. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സ്കൂളിനെ പരിചയപ്പെടുകയാണ്. ഇത് ആതിര വിജയൻ. മോർ ഓവർ ഷീസ് മൈ ജൂനിയർ ഓൾസോ. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ് ഞങ്ങൾ പ്രൊഡക്ടി കോളേജ്. ഞാൻ MBA പഠിക്കുമ്പോഴും BBA അല്ലേ, BBA പഠിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഈ ക്രൂവിൽ എനിക്ക് ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ആതിര വിജയൻ. നീ ആതിര ഇപ്പം എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ടെക്നോ പാർക്ക്. അപ്പം ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നേക്കുവാണ്. സോ ഇനി എന്താണ് ഓണത്തിന് പരിപാടിയൊക്കെ? റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട്. ഇവിടെ എല്ലാവരുടെയും ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ID ഞാൻ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ വളർന്നു വരുന്ന മോഡൽസും കൂടിയാണ്. സോ ഇവർക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങളെല്ലാം കൊടുക്കണം. അവിടെ എല്ലാവരുടെയും ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഇവിടെ അടിയിൽ കൊടുക്കുന്നതാണ്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. അവൾ ആകെ നല്ല ടയർഡാണ്. കാരണം എന്താ പറയുക, കുറേ ഫോട്ടോഗ്രാഫർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കുറേ ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ച് വെച്ച് ടയർഡായിട്ട് വന്നിരിക്കുവാണ്. സോ നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം. ഓക്കെ. പിള്ളേരെല്ലാവരും എന്താ പറയുന്നത്, മേക്കപ്പ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം പോയി മേക്കപ്പ് ചെയ്ത ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് കൊള്ളാം. അത് നല്ല സംഭവമല്ലേ? അപ്പൊ നിങ്ങൾ ചെറിയൊരു മേക്കപ്പാണ് എന്റെ കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് എനിക്ക് പോലും കാണാനൊക്കുന്നില്ല.
സോ നമുക്ക് അടുത്തൊരു ക്രൂ മെമ്പറെ നമുക്ക് പരിചയപ്പെടാം. മെമ്പർ അല്ല മെമ്പേഴ്സാണ്, രണ്ടുപേരെ നമ്മൾ ഒരുമിച്ച് പരിചയപ്പെടുകയാണ്. ഇത് രാഹുൽ, അത് അനൂപാണ്. ഇവർ രണ്ടുപേരും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതുപോലെ രാഹുൽ നല്ലൊരു ഡാൻസറും കൂടിയാണ്. അശ്വതിനെ ഡാൻസ് പഠിപ്പിക്കുന്നത് രാഹുൽ അല്ലേ പഠിപ്പിക്കുന്നത്? രാഹുലാണ്. അപ്പം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. എവിടെയാണ് നാടെവിടെ? എന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ്, പുതിയകാവിലാണ് താമസം. എന്താ പറയാ, കോവിഡ് അല്ലേ, അപ്പൊ നല്ലൊരു ഓണം ഇങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് ആർക്കേ മിക്കവറും അനു മിക്കവറും കൂടെയൊക്കെ ചേർന്നൊരു കൊളാബ് ചെയ്ത് നല്ലൊരു ഓണം ആഘോഷിക്കണം, അത് ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ തന്നെ നല്ലൊരു ഓണം ആഘോഷിക്കണം എന്നൊക്കെ തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൺ സെറ്റപ്പില്, വൺ സെറ്റപ്പ് അല്ല ഒരു ചെറിയ സെറ്റപ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓണം ചെറുതായിട്ട് കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ച് ചെയ്യാൻ പറ്റിയത്. മാത്രമല്ല ഇതിന്റെ എല്ലാം കൊറിയോഗ്രാഫറും പുള്ളിയാണ് കേട്ടോ. കാരണം ഈ ഡെക്കറേറ്റ് ചെയ്ത് അത്തപ്പൂ കൊള ഒഴുക്കിയത് മുമ്പിൽ കാണുന്ന ഇതൊക്കെ കണ്ടു, ഇതെല്ലാം പുള്ളിയുടെ പരിപാടിയാണ്. അപ്പൊ നല്ലൊരു എന്താ പറയുന്നത് ഒരു ചെയ്യുന്ന ഒരു വർക്കിനോട് ഭയങ്കര ഒരു ആത്മാർത്ഥത എനിക്ക് പലപ്പോഴും പുള്ളിയുടെ ഞാൻ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല പുള്ളിയുടെ മേക്കപ്പ് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, അശ്വതി അശ്വതിയും കൊണ്ട് ഞാൻ നേരത്തെ ഒരു ആൽബം ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു ലേഡിയാണ് മേക്കപ്പ് ചെയ്ത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരാളെ താഴ്ത്തിപ്പുറം പൊക്കിക്കറിയുന്നില്ല, കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് രാഹുലിന്റെ ഒരു മേക്ക് ഓവറാണ്. കാരണം നല്ല രീതിയിൽ തന്നെ ആൾക്കാരെ മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് മോഡൽസിനെയൊക്കെ മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തേക്കാം. രണ്ടു പേർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇത് ആർക്കെ മേക്ക് ഓവർ അല്ലേ? അനൂപ് മേക്ക് ഓവർ എന്ന് പറയുന്നത് രണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പൊ രണ്ടുപേരുടെയും ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. എല്ലാവരും കയറി ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല ആർക്കെങ്കിലും ഇതുപോലൊരു നീഡ്സ് ഉണ്ടെങ്കിൽ നല്ല ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവർ വന്ന് നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് ചെയ്ത് കൊടുക്കും, വീട്ടിൽ വന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. സോ എല്ലാവരും ഇവരെ കോൺടാക്ട് ചെയ്യണം. ഇത് നല്ലൊരു ക്രൂ മെമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്രൂയിലെ അടുത്ത മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ആതിര കൃഷ്ണൻ, ഇത് ഏഞ്ചൽ. എന്റെ സ്ഥലം കൊല്ലം, ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചി. ഓക്കേ ഓക്കേ, ഇവിടെ പറഞ്ഞു. നീ എന്താണ് ചെയ്യുന്നത്? എന്താണ് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്ഥലം എവിടാണ്? കൊല്ലമാണ്. കൊട്ടാരക്ക. എങ്ങനെയുണ്ട് ഇവിടുത്തെ സെറ്റ്? രാവിലെ തൊട്ട് ഉള്ള ഷൂട്ട് അല്ലേ, രാവിലെ തൊട്ട് നമ്മളിവിടെ ഉണ്ട്. കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്ന. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പം എന്താ എല്ലാവർക്കും ഒരു ഓണം നല്ല ഓണം വിഷയത്തില്ലേ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ഞാൻ എന്തായാലും ലിങ്കിനകത്ത് എടുക്കിയിരിക്കുന്നുണ്ട്. ആതിരകൃഷ്ണൻ ആതിരകൃഷ്ണൻ തന്നെയല്ലേ, ഏഞ്ചൽ ഏഞ്ചൽ തന്നെയല്ലേ. ഓക്കെ, എല്ലാവരും എന്തായാലും ഇടുന്നുണ്ട്. ഓക്കെ, നാട്ടൊരു മനുഷ്യൻ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. ഇത് പുറത്ത് വരുന്നത് പേരെങ്ങനെയായിരുന്നു? പേരെങ്ങനെയായിരുന്നു പറഞ്ഞു? പേര് അഭീഷ്. അഭിജിത്. ചേട്ടനിങ്ങനെ പേരെങ്ങനെയായിരുന്നു? അരുൺ. അരുൺ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പം ഇവരുടെ വെബ് പേജ് ഏതാണ്? നിറക്കൂട് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമില്ലേ? ആ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ ഇവരുടെ എല്ലാവരുടെയും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇവർക്ക് നല്ല കല്യാണ വർക്ക് എന്തൊക്കെ ചെയ്യുന്നു? എല്ലാം ഏറ്റെടുക്കും. എവിടെ സ്ഥലം എവിടെ നിങ്ങൾ ചെയ്യുന്നത്? ഹരിപ്പാട്. നിറക്കൂട് തന്നെയാണ് ഇതിന്റെ പേര്. ഓക്കെ 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 ഓക്കെ. അപ്പം ഞങ്ങളുടെ ബന്ധുബസിന്റെ പേര് ഇവരോടുള്ള നന്ദി പറയുകയാണ് ഞങ്ങൾക്ക് ഇത്രയും ഫോട്ടോ. കാരണം എനിക്കൊരു ഗുണം ഉണ്ടായിരുന്നു, ഇവിടെ പെമ്പിളാരുടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്താൽ എന്റെയാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തത്. അതിന്റെ കുറച്ച് കുറച്ചൊക്കെ ഞാൻ ഇതിന്റെ കൂടെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അഭിജിത്. അപ്പൊ അല്ല, ഇവനെ പരിചയപ്പെടുത്തില്ലോ, ഇവനെങ്ങനെയാണ്? പുള്ളി നമ്മുടെ കൂടെ നിൽക്കുന്നില്ല, കൂടെ നിൽക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് പിടിക്ക എടുക്കണ്ടേ? എങ്ങനെ പഠിച്ചുടങ്ങിയോ? അത് കൊടുക്കോ? ഇപ്പൊ കൊടുക്കാം. അവനോട് പഠിപ്പിക്കണം, നമുക്ക് വളർന്നു ഫോട്ടോഗ്രാഫേഴ്സ്. Yeah.
അപ്പം ഞാൻ അടുത്ത ഒരാള് ഇതാണ്, രശ്മി കൈലാസ് അല്ലേ? ഇത് നമ്മുടെ അശ്വതിയുടെ ഡാൻസ് ടീച്ചറും കൂടിയാണ്. അശ്വതിയുടെയും നമ്മുടെ രാഹുലിൻ്റെ അല്ലേ? അശ്വതിയുടെ ആണ്, അശ്വതിയുടെ ഡാൻസ് ടീച്ചർ. അപ്പം ഇതെന്താ ഈ ഒരു വേഷത്തില്ലേ? ഇത് ഏത് വേഷമാണ്? മോഹിനിയാട്ടമാണല്ലേ. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ രാഹുൽ അല്ലേ ഒരുക്കി? രാഹുൽ തന്നെയാണ് ഇത് ഒരുക്കിയേക്കുന്നത്. ചേച്ചി അധികം ക്യാമറയുടെ മുമ്പിലൊക്കെ വരാൻ ഭയങ്കര ഷൈയുള്ള ആളാണ് അല്ലേ? അത് കുഴപ്പമില്ല, നമുക്ക് ഇനി അതിൻ്റെ എക്സ്പീരിയൻസ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ നമ്മളെ അടുത്തൊരു ക്രൂ ആണ്. പേരെന്തായിരുന്നു? പേരാമല്ലേ. ഫോട്ടോഗ്രാഫർ ആണല്ലേ. അപ്പം നിങ്ങളുടെ എന്താ സ്റ്റുഡിയോ അല്ലെ, ലിങ്ക് എന്തെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം. എന്താ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോട്ടോഗ്രാഫർ? ഓക്കെ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫറാണ്. ഇവിടെ നാടെവിടാണ്? പന്മല. എവിടാണ്? ചവറ. കൊല്ലം ചവറ അല്ലേ? ഓക്കെ. അവിടാണ് വന്നേക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ലൊക്കേഷൻ? ഇഷ്ടമാണല്ലേ. പക്ഷേ ഓണം മിസ്സാകുന്നുണ്ടോ? പുള്ളി അധികം സംസാരിക്കാത്ത വ്യക്തിയാണ്. എന്നോട് വന്നപ്പോഴേ പറഞ്ഞു, ഞാനൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ തന്നെ എല്ലാ കാര്യം പറഞ്ഞോണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതന്നെ സംസാരിപ്പിക്കുന്ന ആളെ ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് വൈബ്? എല്ലാം നല്ലതാണ്. എങ്ങനെയുണ്ട് മോഡൽസ്? പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? എടുത്തിട്ട് ഫോട്ടോഗ്രാഫി എടുത്തിട്ട് എങ്ങനെയുണ്ട്? ഇവരെയൊക്കെ നമുക്ക് മൂവിയിലേക്കൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അല്ലേ. അപ്പം ശരി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പം പരിചയപ്പെടുത്തുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ക്രൂ മെമ്പറല്ല, നമ്മുടെ ഈ ഒരു സ്ഥലം നമുക്ക് തന്ന ആൾക്കാരാണ്. ചേട്ടനും ചേച്ചി. ചേട്ടൻ്റെ പേര് എങ്ങനെയായിരുന്നു? രഞ്ജനാഥൻ. പിന്നെ വേറെ സ്ഥലമുണ്ട്, വേമ്പനാട്. വേമ്പനാട് രഞ്ജനാഥൻ അല്ലേ? രഞ്ജനാഥൻ എന്നാണ് സാറിൻ്റെ പേര്. മാഡത്തിൻ്റെ പേര്? ശാന്തകുമാരി വേമ്പനാട്ട്. പിന്നെ കുഞ്ഞുമോൾ വിളിക്കല്ലേ? കുഞ്ഞുമോൾ വിളിക്കും. നമുക്ക് ഇവരാണ് ഈ ഒരു വീട് നമുക്ക് തന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു സന്തോഷം നിറഞ്ഞ, നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുടിക്കാനുള്ള വെള്ളമാകട്ടെ, ചായ ആകട്ടെ, എല്ലാ സാധനവും ഇവര് നമുക്ക് നമ്മുടെ ഒരു മക്കളെ പോലെ തന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടനും ചേച്ചി, ഇതിപ്പോ ഒരുപാട് പേർക്ക് ഇപ്പം ഷൂട്ടിംഗ് വരുന്നുണ്ടോ? ഇപ്പൊ വരുന്നുണ്ടല്ലേ. ഇവിടെ സത്യം പറഞ്ഞ ഒരു ഒരു കുഞ്ഞു സാധനം ഉണ്ട്, ഒരു പട്ടിക്കുഞ്ഞ്. സത്യം പറയട്ടെ, ഇവിടെ വന്നതിന് ശേഷം എല്ലാരും തിരക്ക് പിടിച്ച് ഓരോ ഷൂട്ട് എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്നോട് ഇവിടെ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ച ഒരേ ഒരു വ്യക്തിയാണ് ഈ കുഞ്ഞ്. വന്നത് മുതൽ എന്നെ നോക്കി എന്റെ അടുത്ത് വന്നിരിക്കും. സത്യം പറഞ്ഞ ഇവിടെ ഒരു പെമ്പിളാരുണ്ട്, ഇത്രയും മോഡലായിട്ടുള്ള സുന്ദരികളായിട്ട് പെമ്പിളാരുണ്ട്. അവരാരും എന്നെ നോക്കിയില്ല, പക്ഷെ എന്നെ നോക്കി ഒരാൾ അതായത് ഇവനാണ് വന്ന് എന്റെ അടുത്ത് വന്ന് നോക്കി നിൽക്കുവായിരുന്നു. ഇപ്പൊ ചേട്ടനിപ്പം ഇപ്പൊ എന്താണ് ജോലി? എന്താണ് ഇവിടെ ഇപ്പൊ തൽക്കാലം? കൃഷിയാണല്ലേ. ഇപ്പൊ മക്കളെ? ഒരു മോളേ ഉള്ളൂ. ഒരു മോളെ ബാംഗ്ലൂരാണല്ലേ. പിള്ളേരൊക്കെ അവളെ പരിചയക്കാരാണ്. അവരായി വിളിച്ച, അവളാ ഇന്നലെ വിളിച്ച പറഞ്ഞു. അപ്പൊ എല്ലാം അവർക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു കൊടുക്കണോ? ഇന്നലെ അവളായി വിളിച്ച് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ നന്നായിട്ട് ആഹാരമായിട്ട് ഞങ്ങൾക്ക് ചായ എല്ലാം ഞങ്ങൾക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട് രണ്ടുപേരോടും ഒക്കെ. കാരണം ഞങ്ങളിത് മറക്കത്തില്ല, കാരണം എല്ലാ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി അവർ മാറി എവിടെ ഇരുന്നു. പക്ഷെ ഇതിപ്പോ ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഒന്ന് എല്ലാം ചോദിച്ചു, എവിടെ വീട് എന്താണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് ഇവര്. വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ 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 ഓക്കെ. നാളെ കാണാം. ഓക്കെ.
അപ്പോൾ ഫ്രണ്ട്, ഞങ്ങളുടെ ഒരു ഓണത്തിൻ്റെ ഷൂട്ട് ഞങ്ങളിവിടെ ഇപ്പം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇപ്പം രാത്രി ഏകദേശം 7 മണിയോളം ആയി. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ്? അല്ല, അടിപൊളി. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഹാപ്പി ഓണം പറയണ്ടേ? അപ്പം എല്ലാവരും കൂടെ പറയാം. അപ്പം ഞാൻ 1, 2, 3 പറയാം. ഓക്കെ, അപ്പോൾ റെഡി, 1, 2, 3. ഹാപ്പി ഓണം. സോ ദിസ് ഇസ് മീ ഷിതിൻ നഗജൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ. Bye.